सौंदर्यलहरिकर्त्रे सर्वमंगलदायिने शंकराचार्यवर्याय यतिराजाय ते नमः। സൗന്ദര്യലഹരി 94-ാമത്തെ ശ്ലോകത്തിൽ ചന്ദ്രബിംബത്തെ മുൻനിർത്തി ഒരു വിശിഷ്ടമായ വർണ്ണനയാണ് ആചാര്യസ്വാമിജികൾ കാണിച്ചത്. 95-ാമത്തെ ശ്ലോകത്തിൽ ഇതുവരെയും വർണ്ണിച്ചു വന്ന ഭാവങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ദേവി ആരാധന ചെയ്യുമ്പോൾ, ഈ സ്തോത്രം ചൊല്ലി ആരാധന ചെയ്യുന്നത് തന്നെ ഒരു വിശിഷ്ടമായ ആരാധനയാണ്. ആ ആരാധന ചെയ്യാൻ യോഗ്യരാരാണ്, അവർക്ക് വേണ്ട യോഗ്യത എന്താണ് എന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട്. അത് മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ ആചാര്യസ്വാമിജികൾ ഈ 95-ാമത്തെ ശ്ലോകത്തിൽ ദേവി ആരാധനയുടെ അധികാരിയുടെ ഗുണങ്ങളെ വർണ്ണിക്കുകയാണ്. അത് എല്ലാ തലത്തിലും ആവശ്യം തന്നെയാണ്. പലപ്പോഴും ഫലങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർ ഫലേച്ഛ കൊണ്ട് വേണ്ടവിധം ആരാധന പ്രകാരങ്ങൾ അറിയാതെയും അനുഷ്ഠാനങ്ങളും നിയമങ്ങളും വ്രതങ്ങളും അറിയാതെയും ആരാധനയ്ക്ക് പുറപ്പെടുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ആരാധന എങ്ങനെയെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് വരും. പക്ഷേ അതുകൊണ്ട് പലപ്പോഴും ഗുണത്തിന് പകരം ദോഷങ്ങൾ തന്നെ സംഭവിക്കും. അതിന് കാരണം ദേവി ആരാധകന്, ദേവി ഉപാസകന് ആദ്യം വേണ്ട ഗുണം അന്തഃകരണ പരിശുദ്ധിയാണ്, ശുദ്ധമായ ഭാവന, ഒരു കൊച്ചുകുട്ടിയുടെ മനോഭാവന, അബാല്യഭാവന, സരളത, കാമക്രോധ ലോഭ മോഹ മാത്സര്യങ്ങളൊന്നുമില്ലാത്ത അചഞ്ചലമായ മനസ്സ്. ഇത് ആരാധനയുടെ ഒരു അത്യന്താപേക്ഷിതമായ ഭാവമാണ്. അതില്ലാതെ ചില വർണ്ണനകളിലൊക്കെ പറയുന്നത് പോലെ പ്രത്യേക ഫലങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് പലപ്പോഴും ദൈഹികവും ഐഹികവുമായ ഭൗതികവുമായ വെറും വികാരങ്ങളിൽ അല്ലെങ്കിൽ മനോഭാവനകളിൽ തന്നെ കുടുങ്ങി നിൽക്കുന്ന ഫലങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് ആരാധന ചെയ്യാൻ തുനിയുമ്പോൾ അതിന് പലതരത്തിലുള്ള ദോഷങ്ങളുമുണ്ട്. അതൊക്കെ ഒന്ന് സമീകരിച്ച് സംഗ്രഹിച്ച് ആചാര്യസ്വാമിജികൾ ഒരു വാക്കിൽ ഇവിടെ അത് പ്രകടിപ്പിക്കുകയാണ്. കാരണം ഇതൊരു സ്തോത്രഗ്രന്ഥമാണ്. അതും അതിമനോഹരമായി കാവ്യഭാവനയിൽ വിസ്തരിച്ചു വർണ്ണിച്ച കേശാദിപാദം വർണ്ണനയുള്ള ഒരു സ്തോത്ര ഗ്രന്ഥമാണ്. അതിൽ ഇത്തരം കാര്യങ്ങൾ വളരെ വിസ്തരിച്ചു പറയുക എന്നുള്ളത് യുക്തമല്ല, ആ ഗ്രന്ഥരചനയുടെ രീതിയിൽ യുക്തമല്ല. മറിച്ച് ഇതൊരു മറ്റ് വിധി ഗ്രന്ഥമായിരുന്നുവെങ്കിൽ, ഇപ്പോൾ ഒരു പൂജാവിധിയോ ആരാധനവിധിയോ അങ്ങനെയുള്ള ഒരു വിധിഗ്രന്ഥമായിരുന്നുവെങ്കിൽ ആ രീതിയിലൊക്കെ വിസ്തരിച്ച് പറയാമായിരുന്നു. സ്തോത്രത്തിൽ വേണ്ട അത്യാവശ്യം സൂചനകളാണ് ആചാര്യസ്വാമിജികൾ ഇവിടുന്ന് തുടങ്ങിയുള്ള ശ്ലോകങ്ങളിൽ പറയാൻ പോകുന്നത്. സമർപ്പണമെന്ന ഭാവവും വരുന്നുണ്ട്, ഫലകഥനവും വരുന്നുണ്ട്, അതോടൊപ്പം അധികാരി സൂചനയും വരുന്നുണ്ട്. അപ്പോൾ ഈ സ്തോത്രത്തിൽ പ്രത്യേകിച്ച് സൗന്ദര്യലഹരി വർണ്ണനാഭാഗത്തിൽ 42-ാമത്തെ ശ്ലോകം തുടങ്ങിയുള്ള വർണ്ണനാഭാഗത്തിൽ
പരാശക്തിയുടെ ആകാരവർണ്ണന ചെയ്യുമ്പോൾ ഒരു സുന്ദരമായ രീതിയിൽ, അതിമനോഹരമായ രീതിയിൽ എല്ലാ രസങ്ങളും ഉൾക്കൊണ്ട്, ഇപ്പോൾ ചില ശ്ലോകങ്ങളിൽ തന്നെ രസങ്ങളെല്ലാം ഉൾക്കൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഉൾക്കൊണ്ട് വർണ്ണിച്ച സ്തോത്രമാണിത്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ പലരുടെയും മനസ്സിൽ, അല്ലെങ്കിൽ അതിന് വായിച്ച് മനസ്സിലാക്കാനും അതിൻ്റെ സിദ്ധാന്തം ആഗമ ധർമ്മശാസ്ത്രങ്ങളനുസരിച്ച് മനസ്സിലാക്കാനും കഴിയാത്ത ഒരു തലത്തിൽ പലപ്പോഴും മനസ്സിൽ അനേകം സംശയങ്ങളുണ്ടാകാം, ചഞ്ചലതകളുണ്ടാകാം, വൈകാരിക ഭാവങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഈ സ്തോത്രത്തിനോട് തന്നെ ഒരു സ്തോത്രം, ഇത് സ്തോത്രം തന്നെയാണോ എന്ന സ്തോത്രത്തിന് തന്നെ ഒരു സംശയമുണ്ടാകാം. ഇങ്ങനെ സ്തോത്രത്തിലുണ്ടാകുന്ന സംശയത്തിനും അത് സംബന്ധമായിട്ടുള്ള എല്ലാത്തിനും സമാധാനം എന്ന രീതിയിലാണ് ആചാര്യസ്വാമിജികൾ ഇവിടെ തരളകരണാനാം അസുലഭ എന്ന് വർണ്ണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അന്വയം ഒന്ന് നോക്കിയാൽ, പുരാരാതേരന്തപ്പുരമസി, അല്ലയോ ഭഗവതി, അമ്മ പരദേവതയാണ്, പുരാരിയുടെ പരമേശ്വരൻ്റെ അന്തപ്പുരമാണ്. അന്തപ്പുരം എന്ന വാക്ക് നമ്മൾ മലയാളത്തിൽ കേട്ടിട്ടുണ്ടാവും, നല്ല പരിചയമുള്ളൊരു വാക്കാണ്, അന്തപ്പുരവാസികൾ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പുരാരാതേർ അന്തപ്പുരമസി, അന്തപ്പുരം എന്ന് പറഞ്ഞാൽ അകത്ത് നിൽക്കുന്നവർ, ഉള്ളിലുള്ളവർ എന്നാണ്. അപ്പോൾ പരമേശ്വരൻ്റെ പട്ടമഹിഷിയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പട്ടമഹിഷിയായിട്ടുള്ള ഭാവത്തിൽ പുരാരാതേർ അന്തപ്പുരമസി, ത്രിപുരാന്തകനായ ഭഗവാന്റെ അന്തപ്പുരമാകുന്നു. അന്തപ്പുരമെന്ന് പറഞ്ഞാൽ സ്ത്രീ എന്ന് തന്നെയാണ് അർത്ഥം, അകത്തമ്മ എന്ന് നമുക്ക് പറയാം. അപ്പോൾ യഥാവിധി പൂജിക്കാൻ വേണ്ട ഒരുക്കങ്ങൾ കൂട്ടുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഭാവന അമ്മ അകത്തമ്മയാണ്. അന്തപ്പുരമെന്ന വാക്ക് തന്നെ ഇവിടെ ശങ്കരാചാര്യസ്വാമിജികൾ ഉപയോഗിക്കാൻ വലിയൊരു കാരണമുണ്ട്. കാരണം സമയാചാരമനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ധ്യാനപ്രകാരമൊക്കെ വർണ്ണിച്ചതനുസരിച്ച്, നാം ധ്യാനിക്കാനിരിക്കുമ്പോൾ അമ്മയെ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്? എല്ലാത്തിനും അകത്ത് വസിക്കുന്നവളായിട്ടാണ് ധ്യാനിക്കേണ്ടത്. ശ്രീചക്രത്തിൽ നവാവരണത്തിൽ ഒമ്പതാമത്തേതായ ഏറ്റവും അകത്തുള്ള സർവാനന്ദമയ ചക്രത്തിലാണ് ദേവി, ദേവിയുടെ പതിയോടൊപ്പം ഭർത്താവിനോടൊപ്പം പരമാനന്ദത്തോടുകൂടി വർത്തിക്കുന്നത് എന്നാണ് വർണ്ണന. അതിൽ പുറത്തൊക്കെ ആവരണങ്ങളായി കോടി കോടി യോജന വരുന്ന ആവരണങ്ങളുടെ വർണ്ണനയും ഓരോ ആവരണത്തിലും അനേകം ദേവതമാരും ദേവിമാരും ഒക്കെ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അന്തസ്ഥമായിരിക്കുന്നത് ശ്രീചക്രം പ്രപഞ്ചത്തിൻ്റെ സാരമാണ്. ഈ മനസ്സിൻ്റെ, നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒക്കെ സാരമാണ്. അപ്പോൾ ശരീരത്തിൻ്റെ അന്തരാത്മാവായിട്ട്, പ്രത്യേകാത്മാവായിട്ട്, പഞ്ചകോശങ്ങൾക്ക് അതീതമായിട്ട്, ബാഹ്യമായിട്ടുള്ള ആവരണങ്ങൾക്കൊക്കെ ഉള്ളിൽ വസിക്കുന്നതായിട്ടുള്ള അന്തപ്പുരം, അപ്പോൾ ഏറ്റവും അകത്ത് അനുഭവിക്കേണ്ടതാണ്. അകത്തേക്ക് പ്രത്യേകാത്മാവിനെ ധ്യാനിക്കുന്ന തരത്തിൽ ധ്യാനിച്ചു വേണം അവിടുത്തെ അർച്ചന ചെയ്യാനായിട്ട്. അപ്പോൾ അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ അന്തപ്പുരം എന്ന ആ വാക്ക് ഓർത്തിരിക്കാനാണ് ആചാര്യസ്വാമിജികൾ ആ വാക്ക് തന്നെ ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ പുരാരാതേ അന്തപ്പുരമസി തതഹ ത്വച്ചരണയോഹോ സപര്യാമര്യാത തരളകരണാനാം അസുലഭ. തതഹ, അതുകൊണ്ട് തന്നെ, എല്ലാത്തിനും അന്തരാത്മാവായിരിക്കുന്നത് കൊണ്ട് തന്നെ, അതുകൊണ്ട് തന്നെ എന്ന് പറയാൻ കാരണം, അന്തരാത്മാവിനെ ദർശിക്കണമെങ്കിൽ, നമ്മുടെ ഉൾമനസ്സിലേക്ക് കടന്നു പോകണമെങ്കിൽ ബാഹ്യവൃത്തികളെ നിയന്ത്രിക്കേണ്ടതുണ്ട്.
അതിയായ സംയമനം അഭ്യസിക്കേണ്ടതുണ്ട്, യമനിയമങ്ങൾ അഭ്യസിക്കേണ്ടതുണ്ട്, ശമാധി സാധനകൾ അഭ്യസിക്കേണ്ടതുണ്ട്. അപ്പോൾ മനസ്സിനെ അന്തർമുഖമാക്കാൻ കഴിയണം. അപ്പോൾ സ്വാഭാവികമായി ബാഹ്യവിഷയങ്ങളിൽ ആസക്തമായി അതിലേക്ക് പ്രവർത്തിക്കുന്ന മനസ്സിനെ അന്തരാത്മാവിലേക്ക് തിരിക്കാൻ കഴിയുന്ന ആ അവസ്ഥയിലാണ് നമുക്ക് അമ്മയെ ശരിക്കും ആരാധിക്കാൻ കഴിയുക. പരാഞ്ജിഖാനി വിതരണത് സ്വയംഭൂഹു തസ്മാത് പരാങ് പശ്യതിന അന്തരാത്മൻ എന്ന് കഠോപനിഷത്തിൽ പറയുന്നുണ്ട്. ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം ബാഹ്യപ്രവൃത്തിയാണ്, സ്വതവേ ബാഹ്യപ്രവാഹമാണ് അവർക്കുള്ളത്. തോ ഇപ്പം എന്താ ചെയ്യേണ്ടത്? പ്രത്യേകാത്മാനമൈക്ഷത് ആവൃത്ത ചക്ഷുഹു അമൃതത്വമിച്ഛെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകാത്മാവിനെ ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധകൻ ഉള്ളിലേക്ക് തിരിയണം. ഉള്ളിലേക്ക് തിരിയുമ്പോഴാണ് യഥാർത്ഥ ദർശനം നമുക്കുണ്ടാകുന്നത്. ബാഹ്യമായി കാണുന്ന ഭൗതിക സ്വരൂപമൊക്കെ അമ്മയുടെ തന്നെയാണ്, അമ്മയുടെ വിലാസം തന്നെയാണ്, ത്രിപുരാവിലാസം തന്നെയാണ് ഇതെല്ലാം. പക്ഷേ അത് ബാഹ്യമായിട്ട് നിന്നാൽ അനുഭവിക്കാനറിയില്ല. ബാഹ്യമായിട്ട് നിൽക്കുമ്പോൾ അത് ഇന്ദ്രിയ ചേഷ്ടകൾക്ക് വിധേയമാകും. അതുകൊണ്ട് അന്തപുരമായിരിക്കണം, അന്തസ്ഥലത്തിലായിരിക്കണം. അതാണ് തതഹ എന്ന പദം കൊണ്ട് ആചാര്യസ്വാമികൾ സൂചിപ്പിച്ചത്. തതഹ ത്വച്ചരണയോഹോ, ആ പാദാരവിന്ദങ്ങളിൽ പൂജാർച്ചന ചെയ്യാൻ, ആ പാദാരവിന്ദങ്ങളെ സ്മരിക്കാൻ, ത്വച്ചരണയോഹോ സപര്യാമര്യാദ, പൂജനപ്രകാരം. സപര്യ എന്ന് പറഞ്ഞാൽ പൂജനം, അതിൻ്റെ മര്യാദ എന്ന് പറയുന്നത് അതിൻ്റെ പ്രകാരം. വളരെ വിസ്തൃതമായി വിധികളൊക്കെ നോക്കി ചെയ്യേണ്ടവണ്ണം ചെയ്യുന്ന പൂജാവിധാനത്തെ സപര്യ എന്ന് പറയുന്നു. അപ്പം അങ്ങനെ സപര്യാമര്യാദ, അത് ആ യമകം ചേർത്ത് അങ്ങനെ നല്ല ഒരു ഭാവത്തിലാക്കി. തരളകരണാനാമ സുലഭ, തരളകരണന്മാർക്ക്, ആരുടെ കരണങ്ങൾ ഇന്ദ്രിയങ്ങൾ ചഞ്ചലമായിരിക്കുന്നുവോ, ഇപ്പോൾ കരണങ്ങൾ ചഞ്ചലമാകുന്നത് ചിത്തം ചഞ്ചലമാകുമ്പോഴാണ്. അപ്പോൾ ഉപാസിക്കുന്നവന് ചഞ്ചല ചിത്തനാകാൻ പാടില്ല. അപ്പോൾ ചഞ്ചല ചിത്തർക്ക്, ചപല ബുദ്ധികൾക്ക് അന്തപുരത്തിലേക്ക് പ്രവേശനമേ ഉണ്ടാകില്ല. ഇന്ദ്രിയങ്ങൾ ബാഹ്യമായിട്ട് തന്നെ പ്രവർത്തിക്കും. ഒരിക്കലും ഈ അന്തപുരവാസിയായ അമ്മയുടെ ഭാവത്തിലേക്ക് ചെല്ലാൻ കഴിയില്ല. അപ്പോൾ ചപല ബുദ്ധികൾക്കുള്ള സ്ഥാനം പുറത്താണ്. അതുകൊണ്ട് ഈ സ്തോത്രത്തിലെ ഭാവമറിയാനായിട്ട്, ഈ സ്തോത്രത്തിൽ വർണ്ണിച്ച ആ സൗന്ദര്യത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ഭാവമറിയാനായിട്ട്, ഇപ്പോൾ ആനന്ദലഹരിയിൽ ആനന്ദസ്വരൂപത്തെ ഷഡ്ചക്രങ്ങളിലൂടെ ധ്യാനങ്ങളിലൂടെയൊക്കെ വർണ്ണിച്ചു. അതുപോലെ തന്നെ അവിടെ ദർശിക്കേണ്ട ദേവിയുടെ സ്വരൂപവും വളരെ വിസ്തരിച്ച് ഇവിടെ വരെ വർണ്ണിച്ചു. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരാൾ സാധകനാകുമ്പോൾ, ആ രീതിയിൽ ദർശിക്കാൻ ആഗ്രഹിക്കുമ്പോൾ തരളകരണമാവാൻ പാടില്ല, ചഞ്ചല ഹൃദയനാകാൻ പാടില്ല, ഇന്ദ്രിയങ്ങൾക്ക് സംയമനം വേണം. അതിന് നമ്മുടെ ആചാരങ്ങൾ നിഷ്ഠയോടുകൂടിയുള്ളതാവണം. ആചാരങ്ങൾ ശാസ്ത്രീയമാകണം. തോന്നും പോലെ പ്രവർത്തിക്കുക, തോന്നും പോലെ ഭക്ഷണം കഴിക്കുക, തോന്നും പോലെ ആഹാരവിഹാര ശയനങ്ങൾ ചെയ്യുക എന്നൊക്കെ ആയാൽ ഒരിക്കലും ഈ ആരാധന സാധ്യമാകില്ല. അവിടെ ഉപാസന കൊണ്ട് പ്രയോജനവുമില്ലാതാവും. അതുകൊണ്ടാണ് ശരിക്കുള്ള ഉപാസകരുടെ നിഷ്ഠ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഫലം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പറഞ്ഞ ഐശ്വര്യാദി സമ്പദ് സമൃദ്ധികളും ഇതുവരെ വർണ്ണിച്ച ഫലങ്ങളൊക്കെ, ജ്ഞാനവും ഐശ്വര്യവും ഒക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അത് ആഗ്രഹമില്ലാത്ത ആരുമില്ല. എന്നാൽ അതിനനുസരിച്ച് സാത്വികത പാലിക്കാനും അതിനനുസരിച്ച് ജീവിതം നയിക്കാനും ആർക്കും ഇഷ്ടമല്ല, അല്ലെങ്കിൽ അതിന് താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
അതിന് എങ്ങനെയാണ് ഒരു കുറുക്കുവഴി ഉണ്ടാവുക, എങ്ങനെയാണ് ഒരു ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഒരു പെട്ടെന്നുള്ള വഴി എന്തായിരിക്കും, അങ്ങനെ അല്ലെങ്കിലും ആവാം, ഇങ്ങനെ അല്ലെങ്കിലും ആവാം എന്ന ഭാവത്തിലേക്ക് പോകും. അത് നമ്മുടെ മനസ്സിനെ വിഷയാഭിമുഖമാക്കാനേ ഉപകരിക്കൂ. അവിടെ ദേവീദർശനം സാധ്യമല്ല. അപ്പോൾ കഴിയുന്നിടത്തോളം, നമ്മുടെ അറിവ് നിലനിൽക്കുന്നിടത്തോളം, അറിവ് എത്രത്തോളം നമുക്ക് എത്തിയിട്ടുണ്ടോ അത്രത്തോളം ആചാരങ്ങളും വിചാരങ്ങളും ശുദ്ധമാക്കി, ആരെയും ദ്രോഹിക്കാതെ ആരെയും ഹിംസിക്കാതെ ശുദ്ധമായ ഭാവനയിൽ നമ്മുടെ മനസ്സിൻ്റെ വികാരങ്ങളെ ഒക്കെ മനസ്സിലാക്കി അവയുടെ പരിമിതികളും അവയുടെ ദോഷങ്ങളും ഗുണങ്ങളും ഒക്കെ മനസ്സിലാക്കി ശാന്തമായി ആചാരം ചെയ്യുന്നതിനെയാണ്, ഉപചാരം ചെയ്യുന്നതിനെയാണ് ഇവിടെ പറഞ്ഞത്. തരളകരണാനാമ സുലഭ എന്ന് പറഞ്ഞു. തരളകരണന്മാർക്ക് ഒരിക്കലും അത് പ്രാപിക്കാൻ കഴിയുമെന്ന് വിചാരിക്കണ്ട. അപ്പം അത് പാടില്ല. അപ്പം ഈ വാക്കിൽ നിന്ന് ആചാര്യസ്വാമിജികളുടെ ഗ്രന്ഥകർത്താവിൻ്റെ ഈ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം ഏത് ഭാവനയിലാണ്, എന്ത് ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് ആചാര്യസ്വാമിജികൾ ഈ പറഞ്ഞ ശ്ലോകം വരെ, ഈ അവസാന ശ്ലോകം വരെ വർണ്ണിച്ചു വന്നത്. ആ വർണ്ണനയുടെ താത്പര്യം ആരാധനയാണ്. പരമേശ്വരിയുടെ അന്തഃപുരവാസിയായിട്ടുള്ള ആ പരമേശ്വരിയുടെ അകത്തമ്മയുടെ ആരാധന. തഥാഹി ഏതേ നീത ശതമുഖമുഖാ സിദ്ധിമതുലാം. എന്തിന് സാമാന്യ ആൾക്കാരെക്കുറിച്ച് പറയണം? തഥാഹി അവരെ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഏതേ ശതമുഖമുഖാഹ. ശതമഖൻ എന്ന് പറഞ്ഞാൽ 100 യാഗങ്ങൾ ചെയ്തവനെന്നാണ്. 100 അശ്വമേധ യാഗങ്ങൾ ചെയ്യുമ്പോഴാണ് ഇന്ദ്രപദം പ്രാപിക്കാൻ കഴിയുക. പൗരാണിക കഥ അങ്ങനെയാണ്. ആ കഥ അനുസരിച്ച് 100 അശ്വമേധ യാഗം ചെയ്ത പുണ്യം സമ്പാദിച്ച് പരമൈശ്വര്യം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, ഒരു യജമാനനായിരിക്കും ഇന്ദ്രപദം ലഭിക്കുക. അതുകൊണ്ടാണ് ഇന്ദ്രന് ശതമഖൻ എന്ന പേര് വന്നത്. അപ്പോൾ ശതമഖ പ്രമുഖരായിട്ടുള്ള ദേവന്മാർ പോലും ഈ സിദ്ധികളെ പ്രാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, അണിമാദി സിദ്ധികളെയൊക്കെ പ്രാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അമരാഹ തവ ദ്വാരോപാന്തസ്ഥിതിഭി, അവര് ഈ സിദ്ധികളൊക്കെ അതുലമായിട്ടുള്ള അതുല്യമായിട്ടുള്ള സിദ്ധികളെയൊക്കെ, സാധാരണ ലഭ്യമല്ലാത്ത സിദ്ധികളൊക്കെ പ്രാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് കിട്ടിയ സ്ഥാനം തന്നെ അണിമാദി അഷ്ടൈശ്വര്യങ്ങൾക്ക് പോലും, അഷ്ടൈശ്വര്യങ്ങൾക്കൊക്കെ ചേർത്തിട്ടുള്ളതാണ് അവരുടെ ഐശ്വര്യ സമ്പത്തുകൾ. പക്ഷേ അതൊക്കെ ദ്വാരോപാന്തമാണ്, ദ്വാരത്തിന് സമീപമാണ്, ദ്വാരത്തിൻ്റെ അകത്ത് തന്നെ പ്രവേശിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ദ്വാരത്തിന് വെളിയിൽ തന്നെയാണ്. അപ്പോൾ ശ്രീചക്രത്തിൻ്റെ ഭാവനയിൽ പറഞ്ഞാൽ, ശ്രീചക്രത്തിൻ്റെ ഭൂഗൃഹം എന്ന് പറയുന്ന ബഹിർ ഭൂഭാഗത്താണ് അവിടെ ഈ അഷ്ടൈശ്വര്യങ്ങൾക്കും അണിമാദി സിദ്ധികൾക്കും മറ്റ് സിദ്ധികൾക്കും ദേവന്മാർക്കും ഇന്ദ്രനുമൊക്കെ സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നത്. അകത്തേക്ക് കൽപ്പിച്ചിട്ടില്ല. അപ്പോൾ അവിടെ വരെ അത് എത്തുന്നുള്ളൂ. അപ്പോൾ അഷ്ടൈശ്വര്യങ്ങൾ പോലും ഈ അന്തപുരത്തിൻ്റെ പടിവാതിലിനപ്പുറത്ത് കടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ദ്രാദിദേവകൾ പോലും അവിടെ വെളിയിൽ തന്നെ നിൽക്കുകയാണ്. അതായത് യഥാർത്ഥ ശരിക്കുള്ള ദേവി ഉപാസകന്മാർ ഈ ഭാവന മനസ്സിലാക്കണം. അതിനാണ് ഇത് സൂചിപ്പിച്ചത്. അപ്പൊ സിദ്ധിമതുലാം തവദ്വാരോപാന്തസ്ഥിതി, ദ്വാരത്തിന് ഉപാന്തം എന്ന് പറഞ്ഞാൽ അടുത്ത്. അണിമാദ്യാഭിരമരാ, അണിമാദി പ്രാപിച്ചിട്ടുള്ള, അണിമ എന്ന് പറഞ്ഞാൽ ചെറുതാകുക, ലഘിമ ഭാരം കുറയുക, ഇങ്ങനെയുള്ള സിദ്ധികൾ, അളിമ അണിമ രഹിമ മഹിമ എന്നൊക്കെ പറഞ്ഞ അഷ്ടൈശ്വര്യങ്ങൾ, പ്രസിദ്ധമായ അഷ്ടൈശ്വര്യങ്ങൾ, ഇതൊക്കെ അമ്മയുടെ ആ അന്തപുരത്തിന് എത്രയോ വെളിയിലാണ്, ഭൂപുരത്തിലാണതെല്ലാം പറഞ്ഞിരപ്പെട്ടിരിക്കുന്നത്, അകത്തേക്ക് പ്രവേശിച്ചിട്ടില്ല. ഇപ്പോൾ നവാഭരണ പൂജ ചെയ്ത്
പരിശീലനമുള്ളവർക്ക് അല്ലെങ്കിൽ അങ്ങനെ അത് ചെയ്യുന്നവർക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ പുറത്താണ്. അതുകൊണ്ട് ആചാര്യസ്വാമിജികൾ സൂചിപ്പിക്കുന്നത് ഇതൊന്നും പ്രാപിക്കാനല്ല നാം ശ്രമിക്കേണ്ടത്. ഈ അമ്മയുടെ സൗന്ദര്യം നമ്മളിവിടെ കണ്ട ഈ സൗന്ദര്യത്തിൻ്റെ ഉറവിടത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കും, അതിനെ സ്വീകരിക്കാൻ ശ്രമിക്കും. എല്ലാത്തിലും പരമാനന്ദമായ ആ പരമാനന്ദത്തെ സ്വീകരിക്കാൻ ശ്രമിക്കും. അതാണ് സ്വീകരിക്കേണ്ടത്. ബാക്കി സിദ്ധികളും വൃദ്ധികളും പ്രാപ്തികളും ഒക്കെ ഇതിന് പുറത്തു തന്നെയുള്ളൂ. അതൊക്കെ ഇന്ദ്രിയ ചേഷ്ടകളാണ്. ഇന്ദ്രാദിദേവന്മാർ പോലും ഇന്ദ്രിയ സംയമം സിദ്ധിച്ചവരാണ് എന്ന് പറയുന്നില്ല. അവരൊക്കെ ഇപ്പറഞ്ഞതുപോലെ തരളകരണരാണ്. അതുകൊണ്ടാണ് അഷ്ടൈശ്വര്യങ്ങളാകുന്ന സിദ്ധികളൊക്കെ പ്രാപിച്ചതും, അല്ലെങ്കിൽ ഇത്രയധികം യാഗങ്ങളൊക്കെ ചെയ്ത് ശതമുഖനായിട്ട് അവിടെ ഐശ്വര്യങ്ങൾ പ്രാപിക്കാനായിട്ട് പുറപ്പെട്ടത്. അതുകൊണ്ട് ആ ഭാവനയിൽ കാണാൻ പാടില്ല. ഇവിടെ ഏറ്റവും സംയമമായ ഭാവനയോടുകൂടി വേണം ഈ വർണ്ണന മനസ്സിലാക്കാൻ. ദേവി ഉപാസനയ്ക്ക് ഏറ്റവും ആവശ്യമായതും അത് തന്നെയാണ്. അത് ജീവിതത്തിൽ വന്നാൽ ജീവിതത്തിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സാധ്യമായിട്ട് വരുന്ന സാക്ഷാത്കാരമായിട്ട് വരുന്നത്. അപ്പോൾ ദേവിയുടെ ശ്രീചക്ര ആരാധനയുടെ പുറത്തെ പ്രാകാരങ്ങളിൽ വരുന്നത്, ഓരോന്നും നവ ആവരണങ്ങളിൽ വരുന്ന ദേവതകളും അതിൻ്റെ ശക്തികളും ഒക്കെ നാം ഒന്ന് ചിന്തിച്ചാൽ, അങ്ങനെ ധ്യാനിക്കുമ്പോൾ ആ ധ്യാനത്തിലൂടെ ഈ സിദ്ധന്മാരും സിദ്ധലീലകളും അല്ലെങ്കിൽ മഹാസിദ്ധികളും ഇതൊക്കെ വെറും പ്രാകൃതികമായ ശക്തികളാണ്. അതെല്ലാം അതിനുവേണ്ടി മാത്രമാണ്, കേവലം ഇന്ദ്രിയ അനുഭവങ്ങൾക്ക് മാത്രമാണ് എന്ന് മനസ്സിലാകും. അപ്പോൾ ഒരു അണിമാതി സിദ്ധികൾ നേടിയാൽ പറ്റുന്ന എന്താണ്? അണുവായി തീരാം, അല്ലെങ്കിൽ വലിയതായി തീരാൻ മഹിമയുള്ള സിദ്ധി, ലഘുവായി തീരാം, പ്രാപ്തി ഉണ്ടാകും, ഐശ്വര്യമുണ്ടാകും, ഇതൊക്കെ ഉണ്ടാകും. പക്ഷെ എന്താ അതുകൊണ്ട് പ്രയോജനം എന്ന് ചോദിച്ചാൽ, സാംസാരികമായ ഭൗതികമായ ഇഹലോക പരലോകങ്ങളിൽ അനുഭാവ്യമായ പ്രയോജനമല്ലാതെ മറ്റൊന്നും അതിൽ നിന്നുണ്ടാകുന്നില്ല, അതിനപ്പുറത്ത് പോകുന്നില്ല. അതുകൊണ്ട് ആ ഭാവനയിൽ ഉണ്ടാകാൻ പാടില്ല. ആ ഭാവന കൊണ്ടല്ല ഇവിടെ പരമേശ്വരിയെ ആരാധിക്കേണ്ടത് എന്ന് ആചാര്യസ്വാമിജികൾ വളരെ ലളിതമായിട്ട്, വളരെ നമ്മൾ പറയില്ല ഇൻഡയറക്റ്റായിട്ട്, ചാതുര്യത്തോടുകൂടി, അങ്ങനെ വർണ്ണനാചാതുര്യത്തോടുകൂടി ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ ഇതൊരു എന്താ പറയുക, നമുക്ക് സാധനയ്ക്ക് വേണ്ട ഒരു ഉപദേശമാണ് ആചാര്യസ്വാമിജികളുടെ എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ദ്വാരപാലകന്മാരായി നിൽക്കുന്ന, ദ്വാരത്തിന് കാവൽക്കാരായി നിൽക്കുന്നവരെ അല്ല കാണേണ്ടതും അറിയേണ്ടതും. അവിടെ നിന്നാൽ അവിടെ വരാൻ നിൽക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അന്തഃപുരവാസിയായിട്ടുള്ള ആ അകത്തമ്മയാണ് നമ്മുടെ ഉള്ളിലേക്ക് അകത്തേക്ക് പ്രതിഷ്ഠിക്കേണ്ടത്. അങ്ങനെ പ്രതിഷ്ഠിക്കുമ്പോൾ ആ ഭാവന എങ്ങനെയായിരിക്കണമെന്നാണ് കിരീടം മുതൽക്ക് പാദാരവിന്ദങ്ങൾ വരെയുള്ള വർണ്ണന വളരെ സുന്ദരമായിട്ട് ആചാര്യസ്വാമിജികൾ ഇവിടെ കാണിച്ചത് എന്ന് മനസ്സിലാക്കുക. ഈ 95-ാമത്തെ ശ്ലോകത്തിൽ ആചാര്യസ്വാമിജികൾ പ്രകടിപ്പിച്ച ആ ഭാവന നമ്മുടെ മനസ്സിൽ എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ അർപ്പിക്കാം. ത്വദീയാഭിർവാഗ്ഭിർ തവ ജനനിവാചാം സ്തുതിരിയം.